സുൽത്താൻ ബത്തേരിയിൽ വാഹനത്തിൽ കയറ്റിയ നിലയിൽ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ സംഭവത്തിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കിയ LDFഉം UDFഉം പണവും മദ്യവും ഭക്ഷ്യക്കിറ്റുകളും നൽകി വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് ഇരു മുന്നണികളും ആരോപിക്കുന്നത്. എന്നാൽ ബി ജെ പിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറയുന്നു. ആരൊക്കെ പറയിപ്പിക്കുകയാണ്, ഇന്ന ഇന്ന ആളുകളുടെ പേരുകൾ പറയണം, എന്നാലാണ് ഇത് ബി ജെ പിയുടെ നേരേക്ക് എത്തുക എന്നുള്ളത് ആരൊക്കെ പറയിപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ശക്തികളാണ്, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ആളുകൾ. ഒരു സംവിധാനം ഇപ്പോൾ ഇന്നലത്തെ വിഷ്വലും ഞാൻ കാണുമ്പോൾ മനസ്സിലാക്കും, അവർ വളരെ പെട്ടെന്ന് അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നവർക്ക് എത്തുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്തിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിലൊന്നും ബി ജെ പിയുടെ നേതാക്കൾ വീഴാൻ പോകുന്നില്ല, ബി ജെ പി വീഴാൻ പോകുന്നില്ല. ഇവിടുത്തെ പൊതുജനങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് അവർ നിൽക്കും. ഇത്തവണ അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. അന്വേഷണത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് ബി ജെ പി. എന്തായാലും ബി ജെ പിക്ക് എതിരെയാണ് വയനാട്ടിലെ ഈ ആരോപണം. ഭക്ഷ്യക്കിറ്റ് എന്തൊക്കെ തരത്തിലാണ് വോട്ടർമാരെ സ്വാധീനിക്കാനാകുക എന്ന പഠിച്ച പണി 18 പലയിടത്തും പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വയനാട്ടിലെ സംഭവം അത് തന്നെയാണോ എന്നറിയില്ല. കമലുണ്ട്, കമൽ പറയട്ടെ എന്താണ് സംഭവം. കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലമാണ്, എന്തായാലും അവിടെ എന്താണ് ബി ജെ പിക്കെതിരെ LDFഉം UDFഉം ഉയർത്തുന്ന ആരോപണം? കമൽ പറയും. സുൽത്താൻ ബത്തേരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്നലെ 1500 കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ആ വാഹനമാണ് ഇപ്പോൾ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഇത്തരത്തിൽ ഇന്നലെ പിടിച്ചെടുത്തു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ LDFന്റെയും UDFന്റെയും പ്രവർത്തകരുടെ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കൂടിയാണ് ഇത്തരത്തിൽ കിറ്റുകൾ പിടിച്ചെടുത്തത്. ബി ജെ പി പ്രവർത്തകർ കോളനികളിൽ വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയതാണ് കിറ്റുകളെന്നാണ് LDFഉം UDFഉം ആരോപിക്കുന്നത്. സുൽത്താൻ ബത്തേരിക്ക് പിന്നാലെ ഇന്നലെ മാനന്തവാടി മണ്ഡലത്തിലെയും കൽപ്പറ്റ മണ്ഡലത്തിലെയും വിവിധ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് LDF ആരോപിക്കുന്നത്. പലയിടത്തും കിറ്റുകൾ വിതരണത്തിനായി കൊണ്ടുപോയി കഴിഞ്ഞു. ചില സൂപ്പർ മാർക്കറ്റുകളിൽ ബാക്കിയുള്ള കിറ്റുകൾ ഇന്നലെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ബി ജെ പി പൂർണ്ണമായും ഇക്കാര്യം നിഷേധിക്കുകയാണ്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. LDFഉം UDFഉമാണ് ഇത്തരത്തിൽ വോട്ട് പിടിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം. എന്തായാലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ കിറ്റ് വിവാദം വയനാട് ജില്ലയിൽ കത്തിക്കയറുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കളുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വരാനുണ്ട്.